നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർവീസ് ചാർജ് വർധനയ്ക്കെതിരെ എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലേക്ക് മാർച്ച് നടത്തി. പ്രകൃതി വിരുദ്ധ പീഡനക്കേസിൽ കോടതിയിൽ കീഴടങ്ങിയ മദ്രസാ അധ്യാപകനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വരന്തരപ്പള്ളി വേലൂപ്പാടം സ്വദേശി കരിങ്ങാപ്പാറ വീട്ടിൽ കാലിദിനെയാണ് അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വിട്ടത്. ഷെരീഫ് ഇബ്രാഹിമിന്റെ ഗൾഫിന്റെ കാണാക്കാഴ്ചകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർവീസ് ചാർജ് വർധനയ്ക്കെതിരെ എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലേക്ക് മാർച്ച് നടത്തി. എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ സാധാരണപ്പെട്ട ജനവിഭാഗത്തിന്റെ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ ബാങ്കുകളിൽ ഒന്നായിരുന്നു എസ് ബി ടി. എന്നാൽ ആ എസ് ബി ടിയെ തകർത്തുകൊണ്ട് എസ് ബി ഐ ലയനത്തിലൂടെ ഈ കേരളത്തിലെ ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന തെറ്റായ പ്രചരണത്തിലൂടെയാണ് എസ് ബി ടി എസ് ബി ഐ ലയനം ഇവിടെ സാധ്യമാക്കിയത്. അന്നും എസ് ബി ടി ലയിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കേരളത്തിലും ഇന്ത്യയിലും എ ഐ ബി എഫ് ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം അതിശക്തമായി അതിനെതിരെ പ്രതിഷേധിച്ചതാണ്. കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി എം ബാബു, എ എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം നവ്യ തമ്പി, മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജിതിൻ, സെക്രട്ടറി വി എസ് ദിനിൽ തുടങ്ങിയവരും സംസാരിച്ചു. പ്രകൃതി വിരുദ്ധ പീഡനക്കേസിൽ കോടതിയിൽ കീഴടങ്ങിയ മദ്രസാ അധ്യാപകനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വരന്തരപ്പള്ളി വേലൂപ്പാടം സ്വദേശി കരിങ്ങാപ്പാറ വീട്ടിൽ കാലിദിനെയാണ് അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 9 വർഷമായി തെക്കൻ താണിശ്ശേരിയിലെ പള്ളിയിൽ അധ്യാപകനായ കാലിദ് 10ഉം 12ഉം വയസ്സുള്ള 4 കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. പള്ളിക്ക് മുകളിലെ മുറിയിൽ വെച്ചായിരുന്നു പീഡനം. ഇത് പതിവായതോടെ കുട്ടികൾ വീട്ടിൽ അറിയിക്കുകയായിരുന്നു. വീട്ടുകാർ ചൈൽഡ് ലൈനിലും കാട്ടൂർ പോലീസിലും പരാതി നൽകിയതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാവുകയായിരുന്നു. ഷെരീഫ് ഇബ്രാഹിമിന്റെ ഗൾഫിന്റെ കാണാക്കാഴ്ചകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ബിന്യാമിന്റെ ആടുജീവിതം പോലൊരു നോവൽ എഴുതാൻ എനിക്ക് കഴിയില്ല. മമ്മൂട്ടി പത്തേമാരിയിൽ അഭിനയിച്ച പോലെ അഭിനയിക്കുവാനും എനിക്കാവില്ല. പക്ഷേ താനും തന്നെ പോലുള്ള ആദ്യകാല പ്രവാസികളും അനുഭവിച്ച തീവ്രമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവണമെന്നില്ല. ഇത് ഷെരീഫ് ഇബ്രാഹിമിന്റെ വാക്കുകൾ. നവമാധ്യമങ്ങളിലൂടെ 3.5 പതിറ്റാണ്ട് മുമ്പത്തെ പ്രവാസ ജീവിതത്തിന്റെ വേദനയും വന്യതയും വായനക്കാർക്ക് പകർന്ന നവ എഴുത്തുകാരൻ. കാട്ടൂർ സ്വദേശിയും പഴവിൽ വെസ്റ്റിൽ താമസക്കാരനുമായ ഇദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമാണ് ഗൾഫിന്റെ കാണാക്കാഴ്ചകൾ. ഒരു നാടിനെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുവാനും പുരോഗതിയുടെ പുതിയ ആകാശത്തിലേക്ക് വഴി നടത്തുവാനും സ്വയം ഉരുകിത്തീരുന്നവരാണ് പ്രവാസികൾ. എന്നാൽ ഗൾഫ് മലയാളികളുടെ ജീവിതത്തിന്റെ നോവും കണ്ണീരും സാഹിത്യത്തിൽ വേണ്ട പോലെ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിനുള്ള ഉത്തരമാണ് ഷെരീഫിന്റെ പുസ്തകമെന്ന് അവതാരികയിൽ അശോകൻ ചെരുവിൽ നിരീക്ഷിക്കുന്നു. 1969 തന്റെ 18ാം വയസ്സിലാണ് ഷെരീഫ് പത്തേമാരയിൽ ദുബായിൽ എത്തുന്നത്. ഗൾഫിന്റെ ശൈശവം, ബാല്യം, യൗവനം നേരിട്ട് കണ്ട അനുഭവങ്ങളാണ് എൻ്റെ ബുക്കുകളിൽ അധികവും. അതുമാത്രമല്ല, എൻ്റെ സ്വന്തം ശൈലിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ശൈലിയാണ് ഞാനിവയെല്ലാം എഴുതാറ്. അത് ഇപ്പോൾ ഗൾഫിലുള്ളവർക്കും അതേപോലെ ഗൾഫിൽ നിന്ന് വന്നവർക്കും ഒരു മുതൽക്കൂട്ടാവുമെന്നാണ് എൻ്റെ വിചാരം. എല്ലാ ലേഖനങ്ങളിലും എല്ലാ കഥകളിലും എല്ലാ അനുഭവങ്ങളിലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൽ വിജയിച്ചോ എന്നെനിക്കറിയില്ല. ഗൾഫിൽ എല്ലാ യാതനകളും വേദനകളും അനുഭവിച്ച പച്ചയായ പരമാർത്ഥമായ കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ എഴുതിയ ഈ ഒരു പുസ്തകം തീർച്ചയായും അത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തുടർന്ന് അങ്ങോട്ട് ഓഫീസ് ബോയിയായും കടയിലെ സെയിൽസ്മാനായും 35 വർഷം നീണ്ട പ്രവാസം അവസാനിക്കുമ്പോൾ അബുദാബി രാജകുടുംബാംഗമായ ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹിയാന്റെ പ്രൈവറ്റ് ഓഫീസ് മാനേജറായിരുന്നു അദ്ദേഹം.
ഗൾഫിൽ നിന്ന് സമ്പാദിക്കുന്ന ഓരോ ചില്ലിക്കാശും സൂക്ഷിച്ച് ചെലവഴിക്കുവാൻ പുതുതലമുറയെ പ്രേരിപ്പിക്കുന്ന, പ്രതിസന്ധികളോട് പോരാടി ജീവിക്കാൻ കരുത്തേകുന്ന ഒട്ടേറെ കഥകൾ കോർത്ത പുസ്തകത്തിൽ താൻ കണ്ട ഒരുപാട് നല്ല മനുഷ്യരെ വരച്ചു ചേർത്തിട്ടുമുണ്ട് ഇദ്ദേഹം. പെരുമ്പാവൂരിലെ യെസ് പ്രസ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകം സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് പ്രകാശനം ചെയ്തത്. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി SNDP യോഗം പെരിഞ്ഞനം കുറ്റിലക്കടവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ 80 വയസ്സ് കഴിഞ്ഞ ശാഖ അംഗങ്ങളെ ആദരിച്ചു. യോഗം കൗൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് KK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ, യൂണിയൻ കൗൺസിലർ KK ശശീന്ദ്രബാബു, KK അശോകൻ, MV ദാസ്, MP ജ്യോതിഷ്, വിനോദ് പടിയൂർ, PK സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സൈക്കിൾ യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിലുൾപ്പെട്ട കാർ പോലീസ് കണ്ടെത്തി. കൊല്ലം രജിസ്ട്രേഷനിലുള്ള മാരുതി വാഗണാർ കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച കോട്ടപ്പുറം ബൈപ്പാസ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. സൈക്കിൾ യാത്രക്കാരനായ മേത്തല VP തുരുത്ത് സ്വദേശി കറുകശ്ശേരി രാജനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. അപകടത്തിൽ മരണമടഞ്ഞ രാജന്റെ മൃതദേഹം ആശുപത്രിയിലെത്തിച്ച ശേഷം കാർ യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള സുരക്ഷാ ക്യാമറയിൽ നിന്നും കാറിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. അപകടത്തിനിടയാക്കിയ കാർ ദൃശാക്ഷികൾ തിരിച്ചറിഞ്ഞതോടെ പോലീസ് കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇടവേള